രണ്ട് ഡോസും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വരില്ല, മാസ്ക് പോലും ധരിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ആളുകൾ അഹങ്കാരത്തോടുകൂടി നടക്കുന്നുണ്ട് യു എയിലും. നമ്മൾ പല രാജ്യങ്ങളിലെ കാര്യങ്ങൾ കേട്ടതാണ് വാക്സിൻ എടുത്തവർക്കും അപൂർവമായിട്ടെങ്കിലും വീണ്ടും പോസിറ്റീവായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ദുബായിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വന്നു. വളരെയധികം അറിയപ്പെടുന്ന 73-കാരനായ ഒരു ഗൈനക്കോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് പ്രൊഫസർ ഡോർണൻ എന്നാണ്, പ്രൊഫസർ ഡോർണൻ. അദ്ദേഹത്തിന്റെ ഒരവസ്ഥ നമ്മൾ അറിയണം. ഒരു കാൽമുട്ട് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് കിങ്സ് കോളേജ് ഹോസ്പിറ്റലിലേക്ക് ദുബായിൽ അദ്ദേഹം പോയത്. എന്നിട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞു, പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, വാക്സിൻ എടുത്ത ആളല്ലേ, രണ്ട് ഡോസ് വാക്സിൻ എടുത്ത ആളാണ്, ജനുവരിയിൽ വാക്സിൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ്. പക്ഷേ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ, ശ്വാസകോശത്തിൽ ചില ഇൻഫെക്ഷൻ മനസ്സിലാക്കിയിട്ട് വീണ്ടും നോക്കുമ്പോൾ പോസിറ്റീവ് കണ്ടു, ആള് മരിക്കുകയും ചെയ്തു. ഇത് എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ തേടിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് ദുബായ് വാർത്ത ഈ മാർച്ച് 17 രാത്രിയിൽ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ 70% ആളുകളോളം ഈ യു എയിൽ വാക്സിൻ എടുത്തിട്ടുണ്ട്. പലരും പറയുന്നു ഇനി പ്രശ്നമൊന്നുമില്ല എന്ന്. ഫൈസർ ആസ്ട്രാസെനേക്ക് ഫൈസർ ബയോ എൻടെക് വാക്സിൻ എടുത്ത ആളാണ് ഇങ്ങനെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയത്. പ്രഗത്ഭനായ ഒരു ഡോക്ടർ, അദ്ദേഹത്തിനെ കുറിച്ചൊക്കെയുള്ള അറിവുള്ള മനുഷ്യനായിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ജാഗ്രത കൈവിട്ട് കളയരുത് എന്നത് ആഗോള പഠനത്തിൽ നിന്നും ദുബായിലിപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് പേർ ചോദിക്കുന്ന ഒരു സംശയത്തിന്റെ മറുപടി, കുടുംബങ്ങളിൽ പലർക്കും ബുദ്ധിമുട്ടുണ്ട്, മക്കളൊക്കെ ഇവിടെയുണ്ട്, സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്നു, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഞങ്ങളോട് പറയുന്നുണ്ട്. 15 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ജുവനൈൽ വർക്ക് പെർമിറ്റ് കിട്ടും എന്നറിഞ്ഞിരിക്കുക. അവർക്ക് ഇഷ്ടമുള്ള ജോലി ഏതെങ്കിലും കമ്പനി കൊടുക്കാൻ തയ്യാറായാൽ, പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടോ, അല്ലെങ്കിൽ ഇപ്പോ കൂടുതൽ വർക്കും വീട്ടിലിരുന്നാണല്ലോ, അങ്ങനെയൊക്കെ ടെക്നോളജി സംബന്ധമായിട്ടോ അക്കൌണ്ടിംഗ് സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആ വർക്ക് പെർമിറ്റ് എടുത്തിട്ട് 18 വയസ്സുവരെയുള്ളവർക്ക് ജോലിക്ക് പോകാം. 15-ലും 16-ലും 17-ലും 18-ലും ജോലി ചെയ്യാം, അതൊരാശ്വാസമാവുമെങ്കിൽ എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും 15-ന് താഴെ പ്രായമുള്ളവർക്ക് ജോലി അനുവദിക്കുന്നതല്ല. 300 ദിർഹത്തിന്റെ ഗിഫ്റ്റ് ഹാമ്പർ വേണോ കുടുംബങ്ങൾക്കാണെങ്കിലും ബർത്ത്ഡേസിനാണെങ്കിലും എവിടെയാണെങ്കിലും? offercart.com എന്ന് ഇപ്പോൾ തന്നെ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറിക്കൂ. സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്ന പ്രമോഷൻ ഉണ്ടല്ലോ, അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വീട്ടുപടിക്കൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമാണ് offercart.com. മലയാളികളുടെ സംരംഭമാണ്. അതിവേഗം യു എയിൽ എല്ലാ എമിറേറ്റുകളിലും വേരുപിടിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് offercart.com. ആ വാക്ക് തെറ്റുകൂടാതെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടാൽ ഓഫർ കാർട്ട് നൽകുന്നത് 300 ദിർഹത്തിന്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്, നിങ്ങളുടെ വീട്ടുപിടിക്കൽ എത്തിച്ചേരും. അതിൽ ഒരാളെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞുകൂടാ ഒരു സന്തോഷകരമായ ഒരു ഇടപെടൽ. റെസ്റ്റോറന്റുകൾ എന്തു ചെയ്യും ഇനിയിപ്പോ റമദാൻ വരുമ്പോൾ? ഇഫ്താർ വിളമ്പിക്കൂടാന്ന് പറയുന്നു. പല റെസ്റ്റോറന്റുകളും കരുതിയിരിക്കുന്നത് റമദാൻ വരികയാണല്ലോ, നല്ല ഇഫ്താർ പാക്കേജ് ഉണ്ടാക്കണം, അത് പരസ്യപ്പെടുത്തണം, അതിനുവേണ്ടി ആളുകൾ വന്ന് കഴിക്കും. പക്ഷേ ഇപ്പോൾ തെക്കും തിരക്കും കൂട്ടി പുറത്തു നിന്നുകൂടാ, അകത്തിരുത്തി വിളമ്പിക്കൂടാ, ലേബർ ക്യാമ്പുകളിലും മറ്റും കൊണ്ടുപോയി വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ഈ വളരെ വാടക കൂടിയ സാഹചര്യത്തിൽ പല ലാൻഡ് ലോർഡ്സും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും വാടക കുറയ്ക്കാൻ തയ്യാറാവാത്ത സാഹചര്യത്തിൽ പല റെസ്റ്റോറന്റുകളും വളരെ ബുദ്ധിമുട്ടുകയാണെന്ന് ഞങ്ങൾക്ക് ദുബായ് വാർത്തയ്ക്ക് നേരിട്ട് ബോധ്യമായതാണ്. ഏതായാലും ഈ സാഹചര്യത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് പറയുന്നു, ഇപ്പോഴേ തന്നെ നിങ്ങളുടെ എത്ര ചെറിയ റെസ്റ്റോറന്റ് ആണെങ്കിലും വലിയ റെസ്റ്റോറന്റ് ആണെങ്കിലും നിങ്ങൾ മാർക്കറ്റിംഗ് എന്ന രൂപത്തിൽ ഒരാളെ വച്ചിട്ടോ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടോ നിങ്ങൾ ഈ സമ്പന്നരായ വ്യക്തികളെ, ചില പ്രസ്ഥാനങ്ങളെ, ചില മലയാളി ഓർഗനൈസേഷനുകളെ, ഇവരെയൊക്കെ സമീപിച്ചിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലേബർ ക്യാമ്പിലേക്ക് ഞങ്ങൾ സാധനം എത്തിച്ചു തരാം കൃത്യമായി ഇത്ര കാശിന് എന്ന് പറഞ്ഞുള്ള ചെറിയ ചെറിയ കോൺട്രാക്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ലേബർ ക്യാമ്പുകളിൽ ഫുഡ് കൊണ്ടുപോയി കൊടുക്കാം, അകലമെല്ലാം പാലിച്ചുകൊണ്ട്.
പള്ളികളില്ല, ടെന്റുകളില്ല, ഇവിടങ്ങളിലും ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. അതേസമയം തറാവീഹ് നമസ്കാരമുണ്ട്, 30 മിനിറ്റിൽ എല്ലാം കഴിക്കും. പക്ഷേ ഫുഡ് വിളമ്പൽ ഒരു കാരണവശാലും പള്ളികളിൽ അനുവദിക്കില്ല, ഒരിടത്തും ടെന്റുകളുമില്ല. ഈ സാഹചര്യത്തിൽ പുതിയ പുതിയ മാർഗങ്ങൾ നമ്മുടെ മലയാളി റെസ്റ്റോറന്റുകൾ പാലിക്കണം, നോക്കണം എന്നതുകൊണ്ടാണ് ഈ പറയുന്നത്. 50ാം വർഷമാണല്ലോ യു എ രൂപീകരണത്തിന്റെ. ഇയർ ഓഫ് ദി 50th എന്ന രൂപത്തിൽ ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ April 6 മുതൽ അടുത്ത വർഷം March 31 വരെ നിൽക്കുന്ന കാലയളവിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം, അവസരങ്ങൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ വരുന്നെന്ന് തോന്നിയാലും ശക്തമായി മുന്നോട്ട് പോകുന്ന രാജ്യത്തോടൊപ്പം പോവുക. ഇവിടം വിട്ടിട്ട് പെട്ടെന്ന് പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ വർഷം പോയ ആളുകളൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുകയാണ്, എങ്ങനെയെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ, എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട നാട്ടിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. നമ്മുടെ പ്രവാസത്തിന്റെയും 50 വർഷങ്ങൾ എന്ന അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയാണല്ലോ. പല വാക്സിനുകൾ ഇറങ്ങുമ്പോൾ ഈ വൈറസും പല വേരിയന്റായി മാറുകയാണല്ലോ. ഈ വാക്സിനുകളെല്ലാം കൂടി ചേർത്തുള്ള കോക്ടെയിൽ എന്നാണ് റഷ്യൻ വിദഗ്ധൻ പറയുന്നത്. ഈ റഷ്യ പറയുന്നു ഈ കോക്ടെയിൽ വാക്സിൻ ഇനി വരുമെന്നും അതുകൊണ്ട് എല്ലാ വൈറസിന്റെയും എല്ലാ വേരിയന്റിന്റെയും ഇല്ലാതാക്കാൻ പറ്റുമെന്നും കരുതുകയാണ്. ഏതായാലും റഷ്യയുടെ പ്രതിനിധി കിരിൽ മിട്രീവാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് ഫൈനുകൾ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി യു എയിൽ 84,000 ആളുകൾ അപ്പീൽ കൊടുത്തു. നിങ്ങൾ കൊടുത്തു അപ്പീൽ, മാസ്ക് ധരിക്കാത്തതിന്, വണ്ടിയിൽ കൂടുതൽ ആളുകൾ പോയതിന്, അതല്ല ക്വാറന്റൈൻ സമയത്ത് പുറത്തിറങ്ങിയതിന്, 500 മുതൽ 50,000 വരെ കിട്ടിയില്ലേ ഫൈൻ. അങ്ങനെയുള്ളവർ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ ആ വെബ്സൈറ്റ് നോക്കി വെച്ചോളൂ അപ്പീൽ കൊടുക്കാൻ. pp.gov.ae പബ്ലിക് പ്രോസിക്യൂഷൻ ആണ് PP, അതിലേക്ക് കൊടുക്കും, അല്ലെങ്കിൽ അതിന്റെ ആപ്പിൽ പോയിട്ട് അപ്പീൽ കൊടുക്കാം. ഇപ്പോ 84,000 ആളുകൾ അപ്പീൽ കൊടുത്തു എന്നാണ് പറയുന്നത്. ദാ ഒരു സമ്മാനം ഞങ്ങളുടെ മുന്നിലുണ്ട്, കാണുന്നുണ്ടോ? ഓക്കെ, ആ കൂടിൽ നിന്ന്, സമ്മാന കൂടിൽ നിന്ന് ഇത് പുറത്തെടുക്കുന്നു. ദാ സ്വർണം, ഇത് 8 ഗ്രാം, ഇനി ഇതിനകത്ത് ഒരു 2 ഗ്രാം, ഇങ്ങനെ 8 × 2 = 10 ഗ്രാം ആണ് ഇത്. 10 ഗ്രാം, ഈ 10 ഗ്രാം കാണുന്നുണ്ടോ? ഈ 10 ഗ്രാം നൽകുന്നത് ഒരാൾക്ക്, നിങ്ങളിൽ ഒരാൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ 10 ഗ്രാം സ്വർണം ഞങ്ങളുടെ കയ്യിൽ ഇന്ന് ആര്യ ഫുഡ്സിന്റെ മാനേജ്മെന്റ് കൊണ്ടേൽപ്പിച്ചത്. അതിന്റെ ചെയർമാൻ നാളെ ഒന്ന് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് പോകുന്നു, എപ്പോ വേണമെങ്കിലും നറുക്കെടുത്തിട്ട് നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ കൊണ്ടു തന്നതാണ് ഈ 10 ഗ്രാം. പറയുന്നത് ഈ 10 ഗ്രാം വെച്ചുകൊണ്ട് ആര്യ ഫുഡ്സിന്റെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാകുന്ന, യു എയിൽ എല്ലായിടത്തും, അബുദാബിയിൽ ചില സ്ഥലങ്ങളിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേർ പറഞ്ഞിരുന്നു, നിങ്ങളവിടെ വീണ്ടും ചോദിക്കുക, കിട്ടും. എല്ലായിടത്തും ലഭ്യമായിട്ടുള്ള, ഒരുപക്ഷെ യു എയിൽ ഏറ്റവും അളവ് കുറഞ്ഞ എണ്ണ, ഏറ്റവും അളവ് കുറഞ്ഞ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ റെഡി ടു കുക്ക് പൊറോട്ട, അതിൽ മലബാർ പൊറോട്ടയുമുണ്ട്, വീറ്റ് പൊറോട്ടയുമുണ്ട്. അത് വാങ്ങിയിട്ട് അതിന്റെ സ്ലിപ്പ് 0555-700-2876 728-76, അതിലേക്ക് ആ സ്ലിപ്പ് ഇപ്പോൾ തന്നെ രാത്രി തന്നെ അയക്കൂ. 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ നറുക്കെടുപ്പ് നടക്കും, നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ 10 ഗ്രാം കിട്ടിയേക്കാം. അതിനുള്ള അർഹത ഉണ്ടാകട്ടെ, ആശംസകൾ. ഹൈബ്രിഡ് വിദ്യാഭ്യാസ രീതിയായിരിക്കും വരുന്ന അക്കാഡമിക് ഇയറിലും ഉണ്ടാവുക. ഓൺലൈനും കാണും, ഇൻപേഴ്സണും കാണും. യാചകർ ഈ കോവിഡ് സാഹചര്യത്തിൽ വലിയ ഭീഷണി ഉണ്ടാക്കുന്നു എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഭിക്ഷാടനം നടത്തുന്നതും ഭിക്ഷക്കാർക്ക് കാശ് കൊടുക്കുന്നതും ശിക്ഷാർഹമാണെന്ന് അറിഞ്ഞിരിക്കുക. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു ജാഗ്രതാ ഉപദേശം നൽകിയിട്ടുണ്ട്. ടെസ്റ്റുകൾ സജീവമാകട്ടെ, കർശനമായിട്ട് പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങൾ വരട്ടെ, ഈ രോഗത്തെ പ്രതിരോധിക്കണം. 9,000-ൽ താഴെ കഴിഞ്ഞ മാസമായിരുന്നത് ഇപ്പോൾ 35,000 നിൽക്കുകയാണെന്ന്, അതുകൊണ്ട് 2ാം തരംഗം ശക്തി പ്രാപിക്കാതിരിക്കാൻ ഇടപെടണമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ഒന്നാലോചിക്കൂ, ഇന്നലെ തന്നെ നമ്മുടെ നാട്ടിൽ, ഇത്രയും വിദ്യാഭ്യാസമുള്ള സാക്ഷര നാട്ടിൽ, കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹം AV ഗോപിനാഥ് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടി പോയ യോഗത്തിന്റെ തത്സമയം, എന്നിട്ട് മാധ്യമങ്ങളെ കാണുന്ന ആ പരിപാടി തന്നെ നോക്കി ഒരുപാട് ആളുകൾ കണ്ടതായതുകൊണ്ട് പറയുന്നതാണ്, അദ്ദേഹം ചുമയ്ക്കുകയാണ്, ഓരോ വാചകം പറഞ്ഞിട്ടും ചുമയ്ക്കുന്നുണ്ട്. ഈ അസ്വസ്ഥത മനസ്സിലാക്കാതെ കൂടെ നിൽക്കുന്ന ആളുകൾ തിക്കി തിരക്കി മാസ്കും ധരിക്കാതെ എത്ര പേരാണ് കൂടെ നിൽക്കുന്നത്? ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാറി മാറി ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇലക്ഷൻ പ്രചരണവുമായിട്ട് നമ്മൾ പോയാൽ എല്ലാ നേതാക്കന്മാരും
എല്ലാ പാർട്ടിക്കാരും ഇതിൽ ഒരു കർശനമായിട്ടുള്ള ഒരു നിബന്ധന ഉണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഇടപെടണം. എല്ലാവരുടെയും താടിയിലുണ്ട് ഒരു മാസ്ക്. ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റോ പോലീസോ നോക്കിയാൽ ശരിയാവില്ല. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയും ഇടപെട്ടാൽ മാത്രമേ കേരള ജനതയെ രക്ഷിക്കാൻ പറ്റൂവെന്ന അവസ്ഥയിലൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം പോവുകയാണ് എന്ന് മനസ്സിലാക്കുക. ഇന്നും 13 പേർ മരിച്ചു. 2000-ലധികം പേർക്ക് ഇന്നും രോഗബാധ കേരളത്തിൽ. യുഎയിൽ 2051 പേർക്ക് ഇന്ന് രോഗബാധ. 2741 പേർ രോഗമോചനം പ്രാപിച്ചു. 8 പേർ മരിച്ചു. 1414 പേർക്ക് മരണം സംഭവിച്ചു. മൊത്തത്തിൽ 17500 ആളുകൾ രോഗബാധിതരായി കഴിയുന്നു ഇപ്പോൾ യുഎയിൽ. രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി പ്രവേശിക്കണമെന്ന് നിരവധി പ്രേക്ഷകർ എഴുതിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ രംഗമൊന്ന് ചൂടുപിടിക്കട്ടെ, നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കാം ഒരു വരിയിലെങ്കിലും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, സൂചിപ്പിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന്. അതുപോലെ അശുഭകരമായ ചിന്തകളുമായിട്ടല്ല നമ്മൾ കടന്നു പോകേണ്ടത്. നല്ല അവസരങ്ങൾ, ഇന്നലെ വന്നതിനേക്കാൾ നല്ല അവസരങ്ങൾ ഇനി വരാനിരിക്കുന്നു എന്ന സൂചന പല ഭാഗത്തുമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാർച്ച് 17 ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നത്. നന്ദി.